മെസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മാത്സിലെ ഫോർത്ത് ചാപ്റ്റർ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലാണ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് ടു മോർ ദാൻ ദാറ്റ് ഈസ് 168, വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന പറയുന്നത്? 168 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണ്? അപ്പൊ അത് എങ്ങനെയായിരിക്കണം? ഒരു നമ്പറിനേക്കാളും രണ്ട് കൂടിയതായിരിക്കണം. നമുക്ക് 168 കിട്ടുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലെ, അതിനാൽ 2 × 2 എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സ് ഒക്കെ എഴുതാം. പക്ഷെ ഇതെന്താണ്? അടുത്തടുത്തുള്ളതല്ല, രണ്ട് ഡിസ്റ്റൻസിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ ദ പ്രൊഡക്ട് ഓഫ് എ നമ്പർ ആണ് ടു മോർ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ചോദിക്കുന്നത് നമ്പേഴ്സ് ആണ്, ഏതൊക്കെ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കാം. ഇവിടെ നമ്പർ ഈക്വൽ ടു, അതായത് നമ്മൾ സംഖ്യ ഏതാണോ സംഖ്യ എന്ന് പറയുന്നത് അതാണ് എക്സ് ആയിട്ട് എടുക്കാം. പിന്നെന്താ പറയുന്നത്? ടു മോർ ദാൻ ദാറ്റ്. അപ്പൊ ഇതിനേക്കാളും രണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് നമ്പർ നമ്മൾ അങ്ങനെയാണ് എടുക്കുക. അപ്പൊ എക്സ് പ്ലസ് ടു എന്ന് എടുക്കണം. നമ്മൾ ഈ നമ്പറിനൊക്കെ നമ്പേഴ്സ് നമ്മൾ കൊടുത്താൽ മതി. അല്ലെ, നമ്മൾ ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് ടു എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആൻഡ് ടു മോർ ദാൻ ദാറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തത്, അതായത് എക്സും എക്സ് പ്ലസ് ടുവും കൂടെ ഇൻറ്റു ചെയ്തതാണ് 168 എന്ന് പറയുന്നത്. എന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു ടു ടു എക്സ് ഈക്വൽ ടു 168 എന്ന് കിട്ടും. എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ വന്ന നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ മാത്രം ഇവിടെ ഈവൺ നമ്പർ ആണെങ്കിൽ ഇവിടെയുള്ള നമ്പറിന്റെ ഹാഫിന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ്. ഇവിടെ ഇപ്പൊ 2 ആണെങ്കിൽ 1 സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പൊ 4 ആണെങ്കിൽ 2 സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുക. അതെന്തായിരിക്കണം? ഇവിടെ എക്സ് സ്ക്വയർ മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 168 പ്ലസ് 1. 1 സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് തന്നെയാണ്, 1 തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 168 ആണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 168 ആണ്. അതുകൊണ്ട് ഈ 2 ഹാഫ് ഇവിടെ ഏതാണോ നമ്പർ അതിന്റെ ഹാഫിന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം എ പ്ലസ് 3 ഹോൾ സ്ക്വയറിന്റെ നമ്മൾ വിപുലീകരിച്ച രൂപം എന്താണെന്ന് നമുക്കറിയാം അല്ലെ, എക്സ്പാൻഡഡ് ഫോം ആണ്. അതേപോലെ തന്നെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ രൂപമാണിത്. അത് ഫസ്റ്റ് ലൈത്തിന്റെയും ലാസ്റ്റ് ലൈത്തിന്റെയും സ്ക്വയർ ആയിരിക്കും അത്. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടേം കിട്ടും, പിന്നെ 2ab ടേം എന്ന് പറയുമ്പോൾ 2 × എക്സ് ഇൻറ്റു 1 ആണ്, അത് 2x തന്നെയാണ്. പിന്നെ ബി സ്ക്വയറിന്റെ പ്ലേസിൽ 1 സ്ക്വയർ, നമുക്ക് അതന്നെ കിട്ടും. ഇനി അങ്ങേ ഭാഗത്ത് എന്ത് വരും? 169. ഈ 169 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ റൂട്ടാണ് പറയാൻ പറ്റുമോ? റൂട്ട് ഓഫ് 169. അതായത് ഇവിടെ ഓൾ സ്ക്വയർ ഉള്ളത് നമ്മൾ എക്സ് പ്ലസ് 1 എന്ന് വെക്കുമ്പോൾ എന്താവത്? റൂട്ട് 169 ആയോ. റൂട്ടിന്റെ അകത്ത് പുറത്ത് വരുമ്പോൾ നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് 13 എന്ന് പറയണം. കാരണം 1 സ്ക്വയർ ആണ് 169. അപ്പൊ നമുക്കറിയാം നെഗറ്റീവിന്റെ സ്ക്വയർ എന്ത് തന്നെയാണ് വരിക? പോസിറ്റീവ് തന്നെയാണ് വരിക. അപ്പൊ നെഗറ്റീവ് 13 സ്ക്വയറും എന്ത് തന്നെയാണ്? 169 ആണ്. പോസിറ്റീവ് 13 സ്ക്വയറും 169 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 വാല്യൂസ് ഉണ്ട്. ഒരെണ്ണം എക്സ് പ്ലസ് 1 ഈക്വൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 13, ദെൻ എക്സ് ഈക്വൽ ടു 13 മൈനസ് 1 ഈക്വൽ ടു 12 എന്ന് വരും. മറ്റൊരെണ്ണം എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 13, ദെൻ എക്സ് ഈക്വൽ ടു ഇവിടെ 13 മൈനസ് 13 ആണ്. ഈ പ്ലസ് 1 മൂവ് ചെയ്ത് വരുമ്പോൾ മൈനസ് 1 ആണ് ആവുക. ഇവിടെ നമുക്ക് 13 മൈനസ് 1 12 ആയിരുന്നു. ഇവിടെ മൈനസ് 13 മൈനസ് 1 വരുമ്പോൾ മൈനസ് 14 എന്നാണാവും. അപ്പൊ നമുക്ക് ഇവിടെയുള്ള രണ്ട് വിലകൾ എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കാം? എനിക്ക് ഇവിടെ വിലകൾ നമുക്ക് ഏതൊക്കെയാണ് കിട്ടുക? അതാണ് കാര്യം പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് 1 13 എന്ന് വരുമ്പോഴും രണ്ടും കൂടിയുള്ള നമ്പേഴ്സിന്റെ കാര്യമാണ്. നമുക്കിവിടെ രണ്ട് വിലകളാണ് കിട്ടിയിട്ടുള്ളത്, എക്സ് ഈക്വൽ ടു 12 എക്സ് ഈക്വൽ ടു മൈനസ് 14. അപ്പൊ നമ്മൾ എക്സും എക്സ് പ്ലസ് 2 ആയിരുന്നു നമ്മുടെ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇതായിരുന്നു നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ് എക്സ് 12 ആകുമ്പോൾ നമ്മുടെ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 14 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടും? നമുക്ക് 168 കിട്ടും. അതുപോലെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് മൈനസ് 14 ആണെങ്കിൽ അതിനോട് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 12 ആണ് കിട്ടും. അപ്പൊ അത് രണ്ട് മൈനസ് ആയതുകൊണ്ട് അത് ഇൻറ്റു ചെയ്താൽ നമുക്ക് 168 ആണ് കിട്ടും.
ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എക്സാം ഇനി അടുത്തടുത്ത് വരുന്നു, നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, ബൈ.